22nd നേഷണൽ ഫിലിം അവാർഡ്സിന്റെ റെഡ് കാർപെറ്റ് വേദിയിൽ ദേ ജയറാം നേട്ടനാണ് നമ്മോടൊപ്പം ചേർന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. കാണുന്ന തന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കണം എന്നിരിക്കുവായിരുന്നു. കാരണം നമ്മൾ എല്ലാവരെയും ഒരു ഏകദേശം 2-3 ആഴ്ച മുന്നേ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കഴിഞ്ഞു. ഒരു പയ്യൻ കിറ്റപ്പിലേക്ക് വന്നു, ഇപ്പോഴത്തെ വീണ്ടും ഒരു സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് മാറി വന്നിരിക്കുകയാണ്. അപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ സാധിച്ചു, അതിനുവേണ്ടി എന്തുമാത്രം എങ്ങനെയുള്ള എഫേർട്സ് ആണ് എടുത്തത്, ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാൻ ഭയങ്കര ഒരു കൊതിയാണ്. എങ്ങനെയായിരുന്നു ചേട്ടാ? ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്നും അങ്ങനെ ഒന്നുമില്ല. ഞാൻ വളരെ ഒരു പച്ചയായ മനുഷ്യനായി നടക്കുന്നു എന്ന് മാത്രം. മുടി കറുപ്പിക്കുന്നില്ല, വിഗ് വയ്ക്കുന്നില്ല, അത്രേ ഉള്ളൂ. മറ്റേ ആ ഒരു പയ്യൻ കിറ്റപ്പിൽ വന്നായിരുന്നല്ലോ. അതെ അതെ. എങ്ങനെ സാധിച്ചു വർക്ക്ഔട്ട് ഒക്കെ ചെയ്തു? അത് നല്ലോണം വർക്ക്ഔട്ട് ചെയ്ത് ഒരു 2-3 മാസത്തെ അധ്വാനമായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു 10-20 കിലോ കുറയ്ക്കാൻ സാധിച്ചു. അതൊരു തെലുങ്ക് മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതെ. അതിനുശേഷം കുചേലനായിട്ട് ഞാൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന 6-ാമത്തെ സംസ്കൃത സിനിമയുടെ അതിലെ നായകനായിട്ട്, അപ്പം അതിലും വളരെ കുചേലൻ എന്ന് പറയുമ്പോൾ വളരെ തിന്നായിട്ട് വേണം, അതും ചെയ്തു. അപ്പോൾ അതിന് രണ്ടിനുമാണ് അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പം മണിരത്നത്തിൻ്റെ എക്കാലത്തെയും തമിഴ് സിനിമയുടെ ചരിത്രം പറയുന്ന, ഒരുപക്ഷെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമയുടെ ഒരു ഭാഗമായിട്ട്, അതിൽ ആൽവാർ കടിയൻ നമ്പി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും കേൾക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു.